ഹോം എന്ന മലയാള സിനിമയിലെ ഒരു ഡയലോഗ് കടമെടുത്തുകൊണ്ട് ആദ്യമേ ഒരു കാര്യം പറയാം. ഒരു ലോ ബഡ്ജറ്റ് സിനിമയ്ക്ക് സെക്കൻഡ് പാർട്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കുന്നു, എന്നാൽ പിന്നെ ഇതിന് തേർഡ് പാർട്ടും വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒട്ടും വിശ്വസിക്കില്ല. ഈ സിനിമയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇങ്ങനെ ഒരു സിനിമ റിലീസായ വിവരം നിങ്ങൾ എത്ര പേർക്ക് അറിയാം? അധികം പേർക്കൊന്നും അറിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അധികം പ്രൊമോഷൻ ഒന്നും ഇല്ലാതെ ആഹാ എന്ന ഓൺലൈൻ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ റിലീസായ ഈ സിനിമയുടെ ട്രെയിലർ ഒരു തവണ യൂട്യൂബിൽ കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു സിനിമയുടെ കാര്യം ഞാൻ അറിഞ്ഞത് തന്നെ. 80-90 കാലഘട്ടത്തിൽ ഉള്ള ഒരു ടൈപ്പ് പോസ്റ്റർ ഡിസൈൻ ആണ് ആദ്യമേ സ്ട്രൈക്കായത്. ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു ത്രില്ലർ എന്നാണ് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്. നവാഗതനായ പ്രവീൺ തന്നെ സംവിധാനം ചെയ്ത് ലീഡ് റോളിൽ അഭിനയിക്കുകയും ചെയ്ത പോത്തനൂർ തപാൽ നിലയം എന്ന തമിഴ് സിനിമയുടെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന വിശ്വാസത്തോടെ ഹൈപ്സ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പോത്തനൂർ തപാൽ നിലയം, പേര് പോലെ തന്നെ ഈ സിനിമ പറയുന്നത് ഒരു പോസ്റ്റ് ഓഫീസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. സിനിമയിലെ പ്രധാന റോളിൽ വന്ന പ്രവീൺ തന്നെയാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ആദ്യാവസാനം വരെ എൻഗേജിംഗ് ആയ സിനിമയുടെ തിരക്കഥയും എഡിറ്റിംഗും അതുപോലെ ഏറെക്കുറെ എല്ലാ ഡിപ്പാർട്ട്മെന്റും പ്രവീൺ തന്നെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ള എന്നാണ് ഈ സിനിമ കണ്ടതിന് ശേഷം അറിഞ്ഞ കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അഭിനന്ദനം അറിയിക്കുന്ന വർക്ക് തന്നെയാണ് ഈ സിനിമ. സിനിമയുടെ പ്ലോട്ടിനെ പറ്റി ആദ്യം പറയാം. വളരെ ചെറുപ്പത്തിൽ തന്നെ കമ്പ്യൂട്ടറിനോട് താല്പര്യമുള്ള പ്രവീൺ വലുതായി അമേരിക്കയിലൊക്കെ ജോലി നോക്കി തിരിച്ച് നാട്ടിൽ വന്നതിന് ശേഷം നാട്ടിലൊരു കമ്പ്യൂട്ടർ ബിസിനസ് തുടങ്ങാൻ വേണ്ടി ലോണിനായി പല ബാങ്കുകളെ സമീപിക്കുന്നു. പ്രവീണിന്റെ അച്ഛൻ പോത്തനൂർ പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് മാസ്റ്ററാണ്. പോസ്റ്റ് ഓഫീസിൽ ആളുകൾ പണം ഡെപ്പോസിറ്റ് ചെയ്തിരുന്ന ഒരു കാലമായിരുന്നു അത്. ഒരു സാഹചര്യത്തിൽ പ്രവീണിന്റെ അച്ഛന്റെ ഉത്തരവാദിത്തത്തിലുണ്ടായിരുന്ന അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് കുറച്ച് പണം മോഷണം പോകുന്നു. പണം മോഷണമായ സാഹചര്യത്തിൽ അച്ഛൻ പ്രതിയാക്കപ്പെടുമെന്നുള്ളത് കൊണ്ട് തന്നെ പ്രവീൺ മോഷണം പോയ പണം കണ്ടെത്താൻ ഇറങ്ങുന്നതാണ് സിനിമയുടെ പ്രധാന പ്ലോട്ട്. ഒരു കൊലപാതകം കാണിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത്. അവിടുന്ന് തുടങ്ങി പിന്നീടുള്ള മോഷണവും ഈ കൊലപാതകവും തമ്മിൽ എന്തൊക്കെയാണ് കണക്ഷൻസ് എന്നൊക്കെ പതിയെ റിവീൽ ആകുന്നതാണ് ഈ സിനിമയിൽ ചെറിയ ട്വിസ്റ്റുകളും സസ്പെൻസുകളും ഒക്കെ ചേർത്തുകൊണ്ട് പറയുന്നത്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി ഈ സിനിമയിൽ എനിക്ക് തോന്നിയത് ഇതിലെ കഥ പറയാൻ തിരഞ്ഞെടുത്ത കാലഘട്ടമാണ്. 80-90 നടക്കുന്ന കഥ ആയതുകൊണ്ട് തന്നെ ആർട്ട് വർക്കിന് അത്രയും ഇമ്പോർട്ടൻസും ഉണ്ട്. വളരെ ലോ ബഡ്ജറ്റിൽ ചെയ്തിരിക്കുന്ന ഈ ഒരു സിനിമയുടെ കാലഘട്ടം അടയാളപ്പെടുത്തുന്ന തരത്തിലുള്ള ആർട്ട് വർക്ക് ഭംഗിയായി തന്നെ ചെയ്തിട്ടുണ്ട്. 90s നമുക്കൊക്കെ നൊസ്റ്റാൾജിയ ഉണ്ടാക്കുന്ന പലതും ഈ സിനിമയിൽ പ്രധാനമല്ലാത്ത രീതിയിലാണെങ്കിലും വന്നു പോകുന്നു. ആ ഒരു കാലഘട്ടത്തിലെ വണ്ടികൾ, TV, റേഡിയോ, അതിലൂടെ വരുന്ന പ്രോഗ്രാമുകൾ, അങ്ങനെ പല കാര്യങ്ങളും ഡീറ്റെയിലിംഗ് ആയി കാണിക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം ഇതിലെ കാസ്റ്റിംഗ് ആണ്. പരിചയമുള്ള ഒരു മുഖം പോലും ഇല്ല ഈ സിനിമയിൽ. ലീഡ് റോളിൽ വന്ന പ്രവീണിന് പകരം വേറൊരാളെ ആലോചിക്കാമായിരുന്നെങ്കിലും ബഡ്ജറ്റ് ലിമിറ്റേഷൻ കൊണ്ടായിരിക്കണം സംവിധായകൻ തന്നെ നായകവേഷം കൈകാര്യം ചെയ്തത് എന്ന് കരുതി മോശമാക്കിയിട്ടൊന്നുമില്ല. സ്ക്രീനിൽ വന്നു പോകുന്ന എല്ലാവരും അവരുടെ റോൾ ഗംഭീരമാക്കിയിട്ടുണ്ട്. പ്രവീണിന്റെ അച്ഛൻ കഥാപാത്രം ചെയ്ത നടന്റെയൊക്കെ പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആയിരുന്നു. അതുപോലെ പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്യുന്ന എല്ലാവരും, പോസ്റ്റ് ഓഫീസിൽ ഓരോ കാര്യങ്ങൾക്കായി വരുന്ന പ്രായമായ കഥാപാത്രങ്ങൾ വരെ പെർഫോമൻസ് കൊണ്ട് ഞെട്ടിച്ചിട്ടുണ്ട്. അതുപോലെ പഴയ കാലഘട്ടത്തെ ചിത്രീകരിച്ച സിനിമാറ്റോഗ്രഫിയും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം മികച്ചു നിൽക്കുന്നുണ്ട് സിനിമയിലുടനീളം. ഇനി സിനിമയുടെ പോരായ്മയായി തോന്നിയത് നേരത്തെ പറഞ്ഞ ലോ ബഡ്ജറ്റ് സിനിമ ആയതുകൊണ്ട് തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ സീരിയൽ ലെവൽ മേക്കിംഗ് ആയിപ്പോയി എന്നുള്ളതാണ്. നല്ല ത്രില്ലിംഗ് ആയി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമ്പോൾ ഇടയ്ക്ക് മേക്കിങ്ങിൽ താഴേക്ക് പോകുന്നത് സിനിമയുടെ ഓവറോൾ ആസ്വാദനത്തെ എഫക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ ഈ സിനിമയുടെ ഡ്യൂറേഷൻ അല്പം കൂടുതലായി തോന്നി. ഒന്നുകൂടെ ട്രിം ചെയ്ത് ഡ്യൂറേഷൻ അല്പം കുറച്ചാൽ കുറച്ചുകൂടി ത്രില്ലിംഗ് സിനിമ ആകുമെന്നതിൽ ഒരു സംശയവുമില്ല. അതല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും ഈ ഒരു സിനിമയ്ക്കുള്ളതായി തോന്നിയില്ല. ഒരു മസ്റ്റ് വാച്ച് സിനിമ തന്നെയാണ് പോത്തനൂർ തപാൽ നിലയം. സെക്കൻഡ് പാർട്ടിലേക്കുള്ള ഒരു ഹിന്റ് ഇട്ടുകൊണ്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് എങ്കിലും സിനിമയ്ക്ക് ശേഷം അതിന്റെ വിവരങ്ങൾ നോക്കിയപ്പോൾ അറിഞ്ഞത് സെക്കൻഡ് മാത്രമല്ല ഒരു തേർഡ് പാർട്ട് കൂടെ ഈ സിനിമയ്ക്ക് ഉണ്ടാകും എന്നതാണ്. ഈ സിനിമയുടെ വർക്കുകൾ പ്രവീൺ തുടങ്ങിയത് തന്നെ 2015 അന്ന് തുടങ്ങിയ ഹാർഡ് വർക്കിന്റെ റിസൾട്ട് എന്തായാലും ഈ സിനിമയിൽ കാണാൻ പറ്റുന്നുണ്ട്. പല OTT പ്ലാറ്റ്ഫോമുകളിൽ നിരസിച്ച സിനിമ ഒടുവിൽ ആഹാ എന്ന പ്ലാറ്റ്ഫോമിലാണ് റിലീസ് ചെയ്തത്. സിനിമയ്ക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രതികരണം വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് പാർട്ട് തിയേറ്റർ റിലീസ് ആകാനും ചാൻസ് ഉണ്ട്. ട്വിസ്റ്റുകളും സസ്പെൻസുകളും ഒക്കെയുള്ള ഒരു നല്ല ത്രില്ലർ കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കുക. ഈ സിനിമ കണ്ടവർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യുമെന്ന വിശ്വാസത്തോടെ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരേക്കും സ്റ്റേ ട്യൂൺ ടു ഹൈപ്സ് മീഡിയ.